ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീനൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും പച്ചക്കറി വെച്ച് മീൻ കറിയുടെ അതേ രുചിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാതരം വിഭവങ്ങളുടെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ, നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ, നമ്മളിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള, അതായത് വലിയുള്ളി, ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് നീളത്തിൽ കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഞാനതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിയുടെ പച്ചച്ചുവക്കം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലിയൊരു തക്കാളി, നന്നായിട്ട് പഴുത്തൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നല്ലപോലെ വെന്തിട്ടാണ് കറിയിലുണ്ടാവാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നന്നായിട്ട് വാട്ടിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പകുതി വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ പകുതിയെ വേവിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് തക്കാളി ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ തക്കാളി വേവിച്ചിട്ടുള്ളത്. പകുതി വേവേ ആയിട്ടുള്ളൂ. തേങ്ങാരച്ച മീൻകറിയിലൊക്കെ ഇതേപോലെ പകുതി വേവായ തക്കാളിയുടെ കഷ്ണങ്ങൾ ഉണ്ടാകുമ്പോൾ അതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ്. എല്ലാം ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മൾ തേങ്ങാരച്ച മീൻകറിയിൽ ചേർക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു കറിയിലും പൊടികൾ ചേർത്തിട്ടുള്ളത്. പൊടികളുടെ പച്ചമണം മാറാനായിട്ട് ചെറിയ തീയിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മണ്ണിൻ്റെ ചട്ടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഏത് പാത്രത്തിലും ഈ ഒരു കറി നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയാണ്, മുരിങ്ങക്കായ. ഞാനിപ്പോൾ 3 മീഡിയം വലുപ്പത്തിലുള്ള മുരിങ്ങയാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാമ്പാറിലൊക്കെ ചേർക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുരിങ്ങ വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 മുരിങ്ങക്കായ്ക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്തിട്ട് ഈ ഒരു മുരിങ്ങക്കായ വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ കറിയിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങയുടെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ചേർക്കുന്നുണ്ട്. കൂടെ 3 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ടിയിൽ നമ്മൾ മീൻകറിയിലൊക്കെ ചേർക്കാൻ വേണ്ടി അരക്കുന്ന പോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അടച്ചു വെച്ച് ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ വേവിക്കുമ്പോഴൊക്കെ തന്നെ മുരിങ്ങാക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരുപാട് വേവിക്കണ്ട കേട്ടോ, വെന്തുടഞ്ഞു പോകണ്ട. ഈ ഒരു സമയത്തിൽ നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് കറിക്ക് കട്ടി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. ഒരുപാടങ്ങ് ലൂസായി പോകണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്ക് മാറ്റി വെക്കാം. എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മളിതിലേക്ക് ചെറിയുള്ളി തൂമിച്ച് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഏകദേശം ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. മീൻകറിയിലൊക്കെ ചേർക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും ഉലുവയൊക്കെ നമ്മൾ ആദ്യം ചേർത്തതാണ്, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർക്കാത്തത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തൂമിച്ച് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കറിയങ്ങ് അടച്ചു വെക്കണം കേട്ടോ. എങ്കിലാണ് ആ ഒരു തൂമിച്ചതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം ഈ കറിക്ക് പിടിക്കുന്നത്, സ്മെല്ലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അങ്ങ് അടച്ച് മാറ്റി വെക്കാം. പുട്ടിനും അപ്പത്തിനും ചോറിനും പത്തിരിക്കും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മീനൊന്നും ആവശ്യമില്ല. പലരും പണ്ട് മുതലേ വീട്ടിൽ ചെയ്യുന്നൊരു കറി തന്നെയാണിത്. അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം ലോക്ക്ഡൗണൊക്കെ ആയിട്ട് പലർക്കും
ഗ്രോസറി ഐറ്റംസ് ഒക്കെ കിട്ടാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക, അതേപോലെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.